എല്ലാവർക്കും സ്വാഗതം. മികച്ച സിനിമാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ ഉർവശി തിയേറ്റേഴ്സിൽ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മണിച്ചത്ത് താഴെ എന്ന എക്കാലത്തെയും ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ കടപുഴക്കിയ ചിത്രത്തെക്കുറിച്ചാണ്. 25 വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ ആദ്യമായി എന്ന പോലെ പ്രേക്ഷകർ കാണുന്ന സിനിമയാണ് മണിച്ചത്ത് താഴെ. നകുലൻ, സണ്ണി, ഗംഗ, രാമനാഥൻ എന്നീ കഥാപാത്രങ്ങളെ ആർക്കെങ്കിലും മറക്കാൻ കഴിയുമോ? അതിലെ ശോഭനയും ശ്രീറാമും ചേർന്ന് ചുവടുവെച്ച ഒരു മുറയിൽ വന്ന് പാർത്തായ എന്ന ഗാനം സുന്ദരികളെല്ലാം തന്നെ ഒരു വട്ടമെങ്കിലും ചുവടുവെച്ച് നോക്കിക്കാണും. ഇന്നും ആ ഗാനം ഏറെ ആസ്വദിക്കുന്നവരാണ് നമ്മുടെ മലയാളികൾ. 1993 റിലീസ് ചെയ്ത ചിത്രം 365 ദിവസമാണ് കേരളത്തിൽ ഓടിയത്. വൻ സാമ്പത്തിക ലാഭം നേടിയ ഈ ചിത്രത്തിൽ ധാരാളം സംവിധായകരും പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ മലയാളത്തിലെ വൻ താരങ്ങൾ അണിനിരന്ന ഈ ചിത്രത്തിൽ മുൻകൂട്ടി റിലീസ് തീയതി അറിയിച്ചതിനു ശേഷമാണ് ചിത്രത്തിന്റെ പ്രവർത്തനം തുടങ്ങിയതത്രേ. പത്മനാഭപുരം കൊട്ടാരത്തിലും തൃപ്പൂണിത്തറ ഹിൽ പാലസിലും ചിത്രീകരണം നടന്ന ഈ സിനിമയിൽ 3 ദിവസം മാത്രമാണ് പത്മനാഭപുരം കൊട്ടാരം ഷൂട്ടിങ്ങിനായി നൽകിയത്. അതിലൊരു രാവും പകലും തന്നെ ഒരു മുറയിൽ ഗാനത്തിനു വേണ്ടി ചിലവാക്കേണ്ടി വന്നു. ഇതുവരെ കണ്ടിട്ടുള്ള വളരെ മികച്ച ക്ലാസിക്കൽ മനഃശാസ്ത്ര സിനിമയാണ് മണിച്ചത്ത് താഴെ എന്ന് പറയാം. മനുഷ്യ മനസ്സിലെ സൈക്കോ ശാസ്ത്രത്തിന്റെ ചിത്രീകരണം അത്രയ്ക്കും ഗംഭീരമായി ചെയ്തു. മോഹൻലാൽ, ശോഭന, വിനയപ്രസാദ്, സുരേഷ് ഗോപി, ഇന്നസെന്റ്, നെടുമുടി വേണു തുടങ്ങിയ എല്ലാ അഭിനേതാക്കളുടെയും മികച്ച പ്രകടനങ്ങൾ. ശോഭനയുടെ നൃത്ത വൈദഗ്ധ്യം അതിൻ്റെ പാരമ്യത്തിൽ കത്തിക്കയറി. ഇന്റലിജന്റ് കോമഡിയുടെയും തീവ്രമായ സസ്പെൻസിന്റെയും സമന്വയമായ ഇതുപോലെ എത്രയെത്ര സിനിമകൾ നമ്മുടെ മനസ്സുകളിൽ സ്ഥാനമുറപ്പിച്ചിട്ടുണ്ടാവും. അവയും ഇടയ്ക്ക് നമ്മളൊന്ന് അയവറക്കണ്ടേ? വേണല്ലോ. അതിനല്ലേ നമ്മുടെ ഉർവശി തിയേറ്റേഴ്സ്. വരൂ, ജോയിൻ ചെയ്യൂ ഉർവശി തിയേറ്റേഴ്സ്. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് റിംഗ് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 അല്ലെങ്കിൽ 9400074214.